നമസ്കാരം. ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കാൻ സെലിബ്രിറ്റികൾ മുൻപന്തിയിൽ നിൽക്കുകയാണ്. പൃഥ്വിരാജും ജൂഡ് ആന്റണിയെ പോലുള്ളവർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഡീകമ്മീഷൻ ചെയ്യണം, മരണമൊഴി എഴുതി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ആൾക്കാരിൽ അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുമ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഈ നാടിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? അതായത് നിങ്ങളിരിക്കുന്ന ഫ്ളാറ്റുകളോ അല്ലെങ്കിൽ മണിമാളികകൾക്കോ ഒന്നും സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ ഇതിനേക്കാൾ ആശങ്കാകുലരായിട്ട് താമസിക്കുന്ന നിരവധി പേർ നമ്മുടെ നാട്ടിലുണ്ട്. മുല്ലപ്പെരിയാർ ഈ നാട്ടിൽ ഏറെക്കാലമായിട്ടൊരു ആശങ്കയുടെ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന ഒരു ഡാമാണ്. 125 വർഷം പഴക്കമുള്ള ഈ ഡാം ബ്രിട്ടീഷുകാര കാലത്ത് ഇവിടെ നിർമ്മിച്ചതാണെങ്കിൽ കൂടിയും അതിനെ അറ്റകുറ്റപ്പണികൾ തീർത്ത് വിദഗ്ധ സമിതി പരിശോധിച്ച് അത് ഇപ്പോഴും ഉറപ്പുണ്ട്, അത് പൊളിച്ചു പണിയേണ്ട സാഹചര്യമില്ല, അല്ലെങ്കിൽ പൊളിച്ചു പണിയേണ്ട സാഹചര്യം ഉണ്ടായാൽ അതൊരു തർക്കത്തിന്റെ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരവസ്ഥയുണ്ടെങ്കിലും ഈ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തവരല്ല ഇതിന്റെ മേൽനോട്ട ചുമതലയിലുള്ളത് എന്നുള്ള കാര്യം ഈ സെലിബ്രിറ്റികൾ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ സ്വാധീനമുണ്ടെന്ന് കരുതി അവരെ ഏതെങ്കിലും ഒരു പാനിക് സിറ്റുവേഷനിൽ കൂടുതൽ ആശങ്കയിലോട്ട് തള്ളിവിടുന്നത് ഒരു സാമാന്യ മര്യാദയല്ല. മുല്ലപ്പെരിയാർ പോലൊരു ഡാമിന്റെ ഇപ്പോ കനത്ത മഴയെ തുടർന്ന് 138 അടിയിലേക്ക് അതിന്റെ ജലനിരപ്പ് എത്തുമ്പോഴാണ് ഇത്തരത്തിൽ കോടതിയിലേക്ക് മരണമൊഴി എഴുതി കൊടുക്കണമെന്നൊക്കെ ജൂഡ് ആന്റണിയെ പോലുള്ളവർ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിടുന്നത്, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലുള്ളവർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഹാഷ്ടാഗുകൾ ആരംഭിക്കുന്നത്. കുറച്ചുകൂടെയൊക്കെ സാമൂഹിക ഉത്തരവാദിത്വം നിങ്ങൾ കാണിക്കണം. ജനസ്വാധീനം ജനങ്ങളെ ആശങ്കപ്പെടുത്താനുള്ളതല്ല. ഇപ്പോൾ വേണമെങ്കിൽ കുറെ പേര് പറയും ആ ആശങ്ക ശരിയാണ്, ഇപ്പൊ പൃഥ്വിരാജ് പറഞ്ഞതുകൊണ്ട് ഇതിനെ ഏറ്റുപിടിച്ച് വാഴ്ത്തുപാട്ടായിട്ട് പാടാനൊക്കെ കുറെ പേർ പിന്നിൽ അണിനിരക്കുന്നുണ്ടാകും, ഫാൻസ് അസോസിയേഷൻകാരെല്ലാം ഇതെടുത്ത് അങ്ങോട്ടേക്ക് ആഘോഷമാക്കി കൊണ്ടാടുമായിരിക്കും. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ചോ സംവിധാനങ്ങളെ സംബന്ധിച്ചോ അവർക്ക് എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ജീവൻ നഷ്ടപ്പെട്ടാലും അതിന്റെ ഉത്തരവാദിത്തം സർക്കാരിന്റെ ചുമലിലേക്കാണ് വരുന്നത്. ഈ പറയുന്ന സെലിബ്രിറ്റികൾക്ക് വീട്ടിന്റെ ഏതെങ്കിലും കോണിലോ ഏതെങ്കിലും ആഡംബര ഭവനത്തിലെ ശീതീകരിച്ച റൂമിലിരുന്ന് സമയം പോകാനായി ഇതൊക്കെ എഴുതി തള്ളി മറിച്ചു വിടുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ, ജനങ്ങൾക്കിടയിൽ അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പങ്ങൾ, ഇതൊക്കെ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ല. നിങ്ങൾക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആശങ്കകൾ സൃഷ്ടിക്കുക, ആൾക്കാരെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ എഴുതിയിടുക, അല്ലെങ്കിൽ മോബിനെ അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടത്തെ അനാവശ്യമായി പ്രകോപിപ്പിച്ച് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളിലേക്ക് കടത്തിവിടുക, ഇതൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് ഒരു ചെറു വിരലനക്കാൻ പറ്റും. അപ്പോ എന്താണ് ചെയ്യേണ്ടത്? ആശങ്കകൾ എല്ലാവർക്കുമുണ്ട്, ഈ പറയുന്ന നിങ്ങൾക്ക് മാത്രമല്ല. ഈ ഡാമിന്റെ ജലനിരപ്പ് ഉയരുമ്പോൾ മുതൽ അതിന്റെ എല്ലാ സംവിധാനങ്ങൾക്കും സർക്കാരിനും, ഇപ്പോ ഡാമിന് എന്തെങ്കിലും ഒരു ചെറിയ പിഴവ് പറ്റിയാൽ പൃഥ്വിരാജിന്റെ വീട്ടിൽ ആരും ചോദിക്കാൻ വരത്തില്ല, അതിന് മറുപടി പറയേണ്ടവർ ഇവിടുത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരാണ്. അപ്പോ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാതെ, എന്താണ് അതിന്റെ പ്രസന്റ് സ്റ്റാറ്റസ് എന്ന് മനസ്സിലാക്കാതെ ചില മാധ്യമങ്ങളും ഇതിന് കുറച്ച് ആൾക്കാരുടെ ശ്രദ്ധ കിട്ടും, കാര്യം മഴയുണ്ട്, രണ്ട് ഉരുൾപൊട്ടി, അതുകൊണ്ട് ഇപ്പോ പ്രകൃതിയോട് പ്രത്യേക സ്നേഹം വന്നൊരു സന്ദർഭമാണ്. ആ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഇപ്പോ ഇടുക്കി ഡാം ഉൾപ്പെടെയുള്ള പല ഡാമുകളും തുറന്നു വിട്ടു. ജനങ്ങൾക്കൊരു പോറൽ പറ്റാതെയാണ് കക്കി ഡാമും ഇടുക്കി ഡാമും ബാണാസുര സാഗർ ഡാമും അല്ലെങ്കിൽ ഇടമലയാർ ഡാമെല്ലാം തുറന്നു വിട്ടത്. ഒരിടത്തും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. കാര്യങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി തന്നെ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് നിങ്ങളിപ്പോൾ ഒരു കോണിലിരുന്ന് അനാവശ്യമായിട്ടുള്ള ആശങ്കകൾ ഉയർത്തിവിടുന്നത്. ഇതൊക്കെ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഏതെങ്കിലും വിദഗ്ധരുമായിട്ടൊന്ന് കൂടിയാലോചിച്ചുണ്ടെങ്കിൽ, ഏതെങ്കിലും ഓൺലൈനിലെ വാർത്തയോ ഏതെങ്കിലും ചില ചാനലുകളുടെ എടുത്തുചാട്ടം കൊണ്ട് റിപ്പോർട്ടർമാർ കൊടുക്കുന്ന വാർത്തയോ കാരണം ഈ നാട്ടിൽ അനാവശ്യമായ ആശങ്കയ്ക്ക് പിന്നെയും തുടക്കം കുറിക്കുകയാണ്. മുല്ലപ്പെരിയാർ ഡാം മുമ്പ് ഈ പറയുന്ന 400 അടിയിലേക്ക് എത്തിയ സന്ദർഭങ്ങളിലെല്ലാം അന്ന് തുറക്കേണ്ട ഒരു സന്ദർഭം വന്നു, വർഷങ്ങൾക്ക് ശേഷം തുറന്നപ്പോൾ ഉണ്ടായ നാശനഷ്ടമെല്ലാം ഈ നാട് കണ്ടതാണ്. പക്ഷേ ഇക്കുറി അത് ഉണ്ടാകത്തില്ല. ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൃത്യമായി ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നുമുണ്ട്. അപ്പോ ആ ഉദ്യോഗസ്ഥർക്കും ആ സംവിധാനങ്ങൾക്കും ആത്മവിശ്വാസം പകരേണ്ട സന്ദർഭത്തിൽ അവരെ വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്.
ഈ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ പാടുള്ള പണിയല്ലല്ലോ. ഒരു ഫോൺ എടുക്കുക, അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം അങ്ങോട്ട് കുറിച്ചിടുക, കുറച്ച് പേർ അത് ഏറ്റെടുക്കുക, ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുക, ഇതെത്തുന്ന പ്രദേശങ്ങളിലെല്ലാം ആൾക്കാർക്കിടയിൽ ഒരു ചർച്ചയാക്കുക. ഇതിനപ്പുറം ഒരു സംഭവവികാസത്തിനും ആ പോസ്റ്റ് കൊണ്ട് ഉപകരിക്കില്ല എന്നുള്ളതാണ് വസ്തുത. അഞ്ച് ജില്ലകൾ തകരുമെന്നുള്ളതാണ് ഭയം. അഞ്ച് ജില്ലകൾ വെള്ളം ഒഴുകിപ്പോയാൽ ഉണ്ടാകുന്ന സംഭവത്തെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നതാണ്. അതിനെ വിദഗ്ധ സമിതി പരിശോധിച്ചു. ഡാമിനിപ്പോൾ ബലക്ഷയമുണ്ടോ എന്നത് സംബന്ധിച്ച് കുഴപ്പമില്ല, അറ്റകുറ്റപ്പണികൾ ചെയ്തിട്ടുണ്ട്. വലിയ ആശങ്കയില്ലാതെ അതിനെ സുരക്ഷിതമായി തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും ഈ പൊതു ഇടങ്ങളിലൊക്കെ താൻ അപ്രസക്തമായി പോകുന്നുണ്ടോ, തൻ്റെ സാന്നിധ്യം അറിയപ്പെടാതെ പോകുന്നുണ്ടോ എന്ന തോന്നലൊക്കെ വരുമ്പോൾ വെറുതെ എത്രമാത്രം ലൈക്ക് കിട്ടും, എത്ര ഷെയർ കിട്ടും, എത്ര കമൻ്റ് കിട്ടും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തോടെ ചില ചാനലുകൾ കൊടുക്കുന്ന വാർത്തയാണ് ദാ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് ഇത്ര ഉയർന്നു, ഇത്ര അടി കൂടി ഉയർന്നു, ഇപ്പൊ പൊട്ടും, ദാ പൊട്ടും, ഈ തരത്തിലുള്ള വാർത്തകൾ കൊടുക്കുന്നത് ഒരു അർത്ഥവുമില്ലാതെയാണ്. ജനങ്ങൾക്കിടയിൽ ആശങ്ക സൃഷ്ടിക്കാമെന്നതിനപ്പുറം ഇത്തരം വാർത്തകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇത്തരം സെലിബ്രിറ്റികൾ ചെയ്യുന്ന ചില അപക്വമായിട്ടുള്ള ഇടപെടൽ, ഇതൊക്കെ സമൂഹത്തിലുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് തിരിച്ചറിയാൻ പറ്റുമ്പോഴാണ് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒരാളോട് ആദരവ് തോന്നുന്നത്. എന്താണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെടുത്തോ വകുപ്പ് മന്ത്രിയോടോ വിളിച്ച് അന്വേഷിക്കാം. നിങ്ങളൊക്കെ ഒരു സെലിബ്രിറ്റി അല്ലേ, നിങ്ങൾ വിളിച്ചാൽ കിട്ടാത്ത അവസ്ഥയൊന്നുമില്ലല്ലോ. അവർക്കെന്താണ് പറയാനുള്ളതെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ട കാര്യമില്ല. അതൊക്കെ ചെയ്യുന്നതാണ് ഒരു പക്വതയോടുകൂടി ഇടപെടുന്ന ഒരു വ്യക്തിയുടെ ശൈലി എന്ന് പറയുന്നത്. അല്ലാതെ ഇത്തരത്തിൽ ജലബോംബാണ് ഡീകമ്മീഷൻ ചെയ്യണം, ഒറ്റയടിക്ക് ആ ഡാമിനെ ഡീകമ്മീഷൻ ചെയ്യാൻ പറ്റും, ഇത്രയും വെള്ളം ഉയർന്നു നിൽക്കുന്ന സന്ദർഭമാണ്. ഒന്ന് സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾക്ക് ആലോചിച്ചുകൂടി, മരണമൊഴി എഴുതി കൊടുക്കണം. നിങ്ങളൊക്കെ ഈ അഭ്രപാളിയിൽ ചില അമാനുഷിക വ്യക്തിത്വങ്ങളെ 2 മണിക്കൂർ കൊണ്ട് കാണിച്ച് യാഥാർത്ഥ്യ ജീവിതവുമായി പുലബന്ധമില്ലാത്ത രീതിയിൽ ചില കഥാപാത്രങ്ങളെ അമാനുഷികമാക്കി കണ്ട് ആരാധന പിടിച്ചു പറ്റിയവരാണ്. പൊതുസമൂഹത്തിന്റെ ചൂടും ചൂടും അറിഞ്ഞവരല്ല, അവിടങ്ങളിൽ ജീവിച്ചുള്ള പരിചിതവുമില്ല, അവിടങ്ങളിൽ കിടക്കുന്ന ജനങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വളർന്നതേ പ്രത്യേക പ്രിവിലേജിലാണ്. ആ പ്രിവിലേജിൽ വളർന്നവർക്ക്, സാധാരണക്കാരൻ, ഇതിൻ്റെ അടുത്ത് കിടക്കുന്നവർ, ഇവിടങ്ങളിലുള്ളവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ അനുഭവിച്ചറിയാനോ അവസരങ്ങളില്ല. ഇത്ര ലക്ഷം ജനങ്ങൾ അവിടെ ഉണ്ടാകും, എത്ര ആൾക്കാരുണ്ട് ഇതിൽ ഭീതിപ്പെട്ട് കഴിയുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചോദിച്ചാൽ എവിടെ അറിയാനാണ്. ഞാനിത് ആ ഒരു സംഭവം കണ്ടു, എൻ്റെ അഭിപ്രായം പറഞ്ഞു. അഭിപ്രായ സ്വാതന്ത്ര്യമാണല്ലോ. അത് എവിടെ എങ്ങനെ പറഞ്ഞാൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ചിന്തിക്കാൻ പറ്റാത്ത നിങ്ങളുടെ ഈ വിവരക്കേടുകൾ സംസ്ഥാനത്തിന് വലിയ ബാധ്യതയാണെന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത്.